ഈ വേദിയിൽ ഈ യോഗത്തിന്റെ അധ്യക്ഷൻ ശ്രീ പാറയിൽ രാധാകൃഷ്ണൻ അവർകൾ, ഭാരതീയ ജനതാ പാർട്ടിയുടെ ജില്ലാ അമരക്കാരൻ ശ്രീ ഗോപകുമാർ, നമ്മുടെ മുതിർന്ന ലീഡർ ശ്രീ സോമൻ അവർകൾ, നിയോജക മണ്ഡലത്തിന്റെ പ്രസിഡന്റ് ശ്രീമൻ ദിലീപ്, കാർത്തികപ്പള്ളി നിയോജക മണ്ഡലത്തിന്റെ അധ്യക്ഷൻ ശ്രീ മഹേഷ്, അതുപോലെ തന്നെ നമ്മുടെ ശ്രീ കൃഷ്ണകുമാർ, നമ്മുടെ ബഹുമാനപ്പെട്ട പാലമറ്റം വിജയകുമാർജി, സംസ്ഥാന സമിതി അംഗം ശ്രീ മടത്തിൽ ബിജു അവർകൾ, ശ്രീമതി സുഭാഷിണി, പ്രിയപ്പെട്ട ഇന്ദുലേഖ, എൻ്റെ മുന്നിലുള്ള സ്നേഹനിധികളായിട്ടുള്ള സഹപ്രവർത്തകർ, ഈ പ്രദേശത്തെ നാട്ടുകാരെ ഏവർക്കും ഹൃദയപൂർവം നമസ്കാരം. നമ്മുടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകന്മാർ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് നമ്മുടെ പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്നത്. മാർക്സിസ്റ്റ് പാർട്ടിക്കാര് കരുതുന്നത് പോലെ ഇവരുടെയൊക്കെ നേതാക്കന്മാർ പറയുന്നത് അക്ഷരം പ്രതി അനുസരിച്ചുകൊണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ മദ്യത്തിനും മയക്കുമരുന്നിനുമൊക്കെ അടിമപ്പെട്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകർക്കെതിരെ ആക്രമണം അഴിച്ചുവിടാം എന്നുള്ള ഒരു ധാരണ ഇവർക്കുണ്ടാകുന്നത് നിങ്ങളെയൊക്കെ രക്ഷിക്കാൻ നിങ്ങളുടെ വലിയ നേതാക്കന്മാർ വരും എന്ന് കരുതിയിട്ടാണെങ്കിൽ നേതാക്കന്മാർക്കും പ്രവർത്തകന്മാർക്കും കൂടിയിട്ട് ഇവിടുത്തെ പോലീസ് അധികാരികളുടെ പടിക്കലേക്ക് വരാൻ ഞങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിണറായി വിജയൻ വിചാരിച്ചാൽ തടുക്കാൻ പറ്റില്ലെന്ന് ഇവിടുത്തെ DYSP ഓർമ്മപ്പെടുത്താൻ ഞാൻ ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തുകയാണ്. ഞങ്ങളൊക്കെ നല്ല രീതിയിൽ വന്ന് പോലീസ് അധികാരികളോട് സംസാരിക്കുമ്പോൾ ഇവിടെ ഞങ്ങളുടെ ഒരു പ്രവർത്തകന്റെ വീട്ടിൽ ഇന്നലെ കയറിയിട്ട് ആ വീട്ടിലെ അലമാരയും ആ വീടിനകത്തുള്ള സ്ഥാവര ജംഗമ വസ്തുക്കളും മുഴുവൻ ചവിട്ടിക്കൂട്ടി മറിച്ചിടാൻ നിന്റെ ഒന്നും കുടുംബത്തെ തറവാട്ട് വക സ്വത്തെടുത്തിട്ടല്ല ആ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകന്മാരുടെ വീടിനകത്ത് സാധന സാമഗ്രികൾ വാങ്ങി വെച്ചിട്ടുള്ളത്. പോലീസുകാരെയൊക്കെ ഇതെല്ലാം ചെയ്ത പോലീസുകാരെയൊക്കെ ഞങ്ങൾ നോക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോ 45 വയസ്സുള്ളവനും 50 വയസ്സുള്ളവനും ഒക്കെ എഴുതി വെച്ചോ ജനാധിപത്യത്തിന്റെ കണക്ക് പുസ്തകം ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ ഞങ്ങൾ ഈ ഒരൊറ്റ പ്രശ്നത്തിൽ ഞങ്ങൾ എഴുതാൻ തുടങ്ങുകയാണ്. പോലീസ് അധികാരികളുടെ പേര് ഉൾപ്പെടെ ഞങ്ങൾ എഴുതി വെക്കാൻ പോവുകയാണ് എന്നുള്ള സൂചന ഞങ്ങൾ നൽകിയാണ്. ഇവിടെ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ സംസ്ഥാനതല ചുമതലയുള്ള പ്രസാദിയും അതുപോലെ തന്നെ ജില്ലയുടെ അമരക്കാരനും ഞാനും ഉൾപ്പെടെയുള്ള ആളുകൾ ഞങ്ങൾ സ്റ്റേഷനകത്ത് വന്നിരിക്കുമ്പോ ഞങ്ങൾ രണ്ടു കൂട്ടരോടും മാന്യമായിട്ടുള്ള സമീപനം സ്വീകരിക്കുമെന്നാണ് പോലീസ് അധികാരി പറഞ്ഞതെങ്കിൽ അത് തന്നെയായിരിക്കണം നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ട നീക്കം. അതല്ലാതെ ഞങ്ങളെ രണ്ടാം കൂടി മക്കളായിട്ട് കണ്ടാൽ ഞങ്ങൾ ഉൾപ്പെടെയുള്ളവർ സർക്കാരിന്റെ ഖജനാവിലേക്ക് അടക്കുന്ന നാണയത്തുട്ടുകൾ എടുത്തുകൊണ്ടാണ് ഇവിടുത്തെ പോലീസ് അധികാരികൾക്ക് ശമ്പളം തരുന്നത്. അല്ലാതെ നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ഭാര്യ കമലയുടെ ജീൻസിന്റെ പോക്കറ്റിൽ നിന്ന് എടുക്കുന്ന പണം കൊണ്ടല്ല നിങ്ങൾക്ക് ഇവിടെ ശമ്പളം തരുന്നത്. അത് ഓർക്കുന്നത് നല്ലതാണ്. മറ്റൊരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള സഖാക്കളുണ്ടല്ലോ, വെറുതെ കളിക്കേണ്ട മക്കളെ. കാരണം നിങ്ങളുടെ ചില ആളുകളൊക്കെ ഗവർണർക്കെതിരെ കുതിര കയറിയിട്ട് പരീക്ഷ എഴുതാൻ പറ്റാതെ പഠിക്കാൻ പോകാൻ സാധിക്കാതെ ജയിലിനകത്ത് കിടക്കുകയാണ്. ഇവനെയൊക്കെ ഉടുമ്പ് പറഞ്ഞെന്താണെന്നറിയോ, ഇൻഗുലാബ് സിന്ദാബാദ് വിളിച്ചാൽ മതി, ഗവർണർ ഗോ ബാക്ക് പറഞ്ഞാൽ മതി, നിന്നെയൊക്കെ പരീക്ഷ എഴുതിക്കാൻ. കാരണം എന്താണ്, പരീക്ഷ എഴുതിയില്ലെങ്കിലും സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന കേമന്മാരുള്ള നാടാണിത്, ഇവരുടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിമാര്. അതുകൊണ്ടാണല്ലോ ചിന്താ ജെറോമിന് വാഴക്കുള എന്താണെന്നറിയില്ല, ചങ്ങമ്പുഴ എന്താണെന്നറിയില്ല ഡോക്ടറേറ്റ് കൊടുത്തില്ലേ. ഷിജുഖാൻ പറഞ്ഞു ചിന്ത ചേച്ചിക്ക് ഡോക്ടറേറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ എനിക്കും വേണം ഒരു ഡോക്ടറേറ്റ്. അങ്ങനെ ഷിജുഖാനും കൊടുത്തു ഒരു ഡോക്ടറേറ്റ്. പിന്നെയോ അപ്പൊ ബിജു ആലത്തൂർ MP പറഞ്ഞു കരിമന്നൂർ കേസിൽ ഞാൻ സഹായം ചെയ്ത ആളല്ലേ, അപ്പൊ എനിക്കുമാണ് ഒരു ഡോക്ടറേറ്റ്. എന്തിനാണ്
കെമിസ്ട്രിയിൽ ഡോക്ടറേറ്റ് വേണം. കെമിസ്ട്രിയിൽ ഡോക്ടറേറ്റ് എടുക്കണമെങ്കിൽ ഇത് പഠിക്കണ്ടേ? പക്ഷേ പഠിക്കാതെ ആ ബിജുവിന് വൈസ് ചാൻസലർ ഡോക്ടറേറ്റ് കൊടുത്തതിന്റെ പേരിലാണ് നമ്മുടെ ഗവർണർ പറഞ്ഞത് നിന്നെയൊക്കെ പഠിപ്പിച്ചിട്ടേ ഞാൻ ഈ ഗവർണർ പദവിയിൽ നിന്ന് പോകുമെന്ന് വൈസ് ചാൻസലറോട് പറയേണ്ട സാഹചര്യം ഈ കേരളത്തിന്റെ മണ്ണിൽ ഉണ്ടാക്കി. അപ്പൊ ഇവിടെ നിങ്ങളുടെ നേതാക്കന്മാരുടെ വാക്ക് കേട്ട് ഭാരതീയ ജനതാ പാർട്ടിക്കെതിരെ നിങ്ങൾ യുദ്ധപ്രഖ്യാപനത്തിന് വരുമ്പോ ഞങ്ങളുടെ രാജിയുടെ വീട്ടില് നിങ്ങൾ രാവിലെ തെരഞ്ഞെടുപ്പ് ദിവസം രാവിലെ രാജിയുടെ വീട്ടില് രാജി കളഞ്ഞ് നിലവിളിച്ച് വിളിക്കുന്നത് നമ്മളൊക്കെ കണ്ടതാണ്. രാജിയുടെ വീട്ടിൽ രാവിലെ തന്നെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഗുണ്ടകൾ അവിടെ എത്തി, വീടിന്റെ മുന്നിലെത്തി. ഞാൻ ഇവിടെ നിന്ന് വോട്ട് ചെയ്യാൻ പോയതാണ്. 2 മണി വരെ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായിട്ട് ഞാൻ ഉണ്ടായിരുന്നു. നിങ്ങൾ ആലപ്പുഴയിൽ പ്രശ്നമുണ്ടാക്കാൻ ശ്രമിച്ചു, ആലപ്പുഴയിലെ പ്രശ്നമുണ്ടാക്കാൻ ശ്രമിച്ചപ്പോ ആലപ്പുഴയിലെ 2 ബൂത്തുകളിലും നിങ്ങളുടെ സഹോദരി എന്നുള്ള രീതിയിൽ ഞാൻ രാത്രിയിൽ തന്നെ എത്തി. അവിടെ പ്രവർത്തകരെ വെല്ലുവിളിച്ചു. ഞങ്ങളെ പോലീസ് അധികാരികളുടെ ശ്രദ്ധയ്ക്കാണ് ഞാൻ പറയുന്നത്. പ്രവർത്തകരെ വെല്ലുവിളിച്ചപ്പോ ഞാൻ എന്റെ സഹപ്രവർത്തകരോട് പറഞ്ഞു. എന്താണെന്ന് അറിയുമോ? അവരോട് ഞാൻ പറഞ്ഞു വളരെ വ്യക്തമായിട്ട്, നിങ്ങളും മാർക്സിസ്റ്റ് പാർട്ടിയും തമ്മിൽ ഒരു സംഘടന ഉണ്ടാക്കണം എന്നാണ് മാർക്സിസ്റ്റ് പാർട്ടി ആഗ്രഹിക്കുന്നത്. ആ ആഗ്രഹത്തിനനുസരിച്ച്, മാർക്സിസ്റ്റ് പാർട്ടിയുടെ താല്പര്യത്തിനനുസരിച്ച് നമ്മുടെ പ്രവർത്തകന്മാർ എങ്ങനെ ഉണ്ടാകണം? ശാന്തിയോടും സമാധാനത്തോടും കൂടി. എന്റെ ഫ്ലക്സ് ബോർഡിലെ മുഖം വെട്ടിയെറിഞ്ഞാലോ? ഇന്നലെ മഴ കൊണ്ടുവന്ന് ഏതോ ഫ്ലക്സ് ബോർഡ് കീറിപ്പൊളിച്ചു എന്നാണ് പറയുന്നത്. പിന്നെ കമ്പിപ്പാറ കൊണ്ട് ശോഭാ സുരേന്ദ്രനെ കീറി മുറിച്ചാലോ? എടോ, ഞാൻ ഈ രാഷ്ട്രീയ പരിപാടി ആലപ്പുഴയിൽ ആദ്യമായിട്ട് തുടങ്ങിയതല്ല. ഇത് ഇവിടുത്തെ പോലീസ് അധികാരികൾ കൂടി കേൾക്കാനാണ് ഞാൻ പറയുന്നത്. ഇത് 6 അസംബ്ലി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ആളാണ് ശോഭാ സുരേന്ദ്രൻ, 3 പാർലമെന്റ് തെരഞ്ഞെടുപ്പ്. ഞങ്ങളൊക്കെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വേണ്ടി വരുന്നത് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ച് കസേരയിലിരിക്കലല്ല ഒന്നാമത്തെ പണി. ഞങ്ങളുടെ ആദ്യത്തെ പണി എന്ന് പറയുന്നത് ഈ രാഷ്ട്രത്തെ സംരക്ഷിക്കലാണ്. ഞങ്ങൾക്ക് രാഷ്ട്രമാദ്യം, പിന്നെയാണ് ഞങ്ങൾക്ക് മതത്തെ കുറിച്ചുള്ള ചർച്ച പോലുമുള്ളൂ എന്നുള്ളവരാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകന്മാർ. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പല നേതാക്കന്മാരും ഭാര്യയെ കൂട്ടി ഇപ്പോ സുഖവാസത്തിന് പോയിട്ടുണ്ട് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന്. ഒരാൾ ഡൽഹിയിലേക്ക് വണ്ടി കയറിയിട്ടുണ്ട്. പക്ഷെ ശോഭാ സുരേന്ദ്രൻ ഈ ആലപ്പുഴയിൽ തന്നെ നിൽക്കുകയാണെന്ന് പോലീസ് അധികാരികൾ ഓർക്കുന്നത് നല്ലതായി. ഞങ്ങളുടെ പ്രവർത്തകർക്കെതിരെ അക്രമം വഹിച്ചുവിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി നിങ്ങൾ അങ്ങനെ വലിയ രീതിയിൽ പോലീസ് ജവാന്മാരുടെ സഹായത്തോടു കൂടിയിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനാണ് പോകുന്നതെങ്കിൽ DYSP ചെറിയ ഒരു ഇരുത്തമൊക്കെ ഉള്ള ആളാണ് എന്നാണ് എന്റെ ധാരണ. സർക്കിൾ ഇൻസ്പെക്ടർക്ക് കുറച്ച് ചോരത്തിളപ്പ് കൂടും, കാരണം ചെറുപ്പമാണല്ലോ. പക്ഷെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന മലപ്പുറം ജില്ലയിലെ ഒന്ന് അന്വേഷിച്ചാൽ മതി, ഞങ്ങളുടെ ചങ്ങരംകുളം പോലീസ് സ്റ്റേഷനില് ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകന്മാരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി വിഷുവിന്റെ തലേ ദിവസം നിർത്തിയ ഒരു ചോരത്തിളപ്പുള്ള സർക്കിൾ ഇൻസ്പെക്ടർ ഉണ്ടായിരുന്നു. ഞാൻ അവിടെ ചെന്ന് ഇറങ്ങിപ്പോടോ വീട്ടില് അരിയും സാധനങ്ങളും വാങ്ങണ്ടേ എന്ന് ചോദിച്ച് നീ സൗകര്യമുണ്ടെങ്കിൽ കേസെടുക്കാൻ പറഞ്ഞ് അവന്റെ പുസ്തകവും സാധനങ്ങളും ഒക്കെ അവിടെ നിന്ന് മാറ്റിയെറിഞ്ഞ്, കാരണം തെറ്റ് ചെയ്യാത്ത പ്രവർത്തകരെ പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി വെച്ചാൽ അങ്ങനെയുള്ള പോലീസ് അധികാരികളെ എന്ത് ചെയ്യണമെന്നൊക്കെ കൃത്യമായിട്ട് അറിവും വിവരവും ഉള്ള ആളാണ് ശോഭാ സുരേന്ദ്രനെന്ന് ഞാൻ ഈ സമയത്ത് പറയാൻ ആഗ്രഹിക്കുക. ഒരൊറ്റ പ്രവർത്തകനെയും ആ ദിവസം അവിടെ നിർത്താൻ ആ സർക്കിൾ ഇൻസ്പെക്ടർ അനുവദിച്ചിട്ടില്ല. അവന് സ്ഥലം മാറ്റവും എത്രയും പെട്ടെന്ന് ജനങ്ങളുടെ പ്രതിഷേധവും സമരവും സഹിക്കാൻ വയ്യാതെ ആ മലപ്പുറം ജില്ലയിലെ പൊന്നാനി നിയോജക മണ്ഡലത്തിൽ നിന്ന് സ്വന്തമായി ആവശ്യപ്പെട്ട് ട്രാൻസ്ഫർ വാങ്ങി പോകേണ്ടി വന്നു. 12 സമരമാണ് ഞങ്ങൾ സംഘടിപ്പിച്ചത്. ഇത് പറയാൻ കാരണം ഞങ്ങളുടെ കയ്യിൽ പണമില്ല, ഞങ്ങളുടെ പ്രവർത്തകന്മാർ പാവങ്ങളാണ്, ഓട്ടോറിക്ഷ ഓടിച്ച് ജീവിക്കുന്നവരാണ്, ഞങ്ങൾ സാധാരണ കൂലിപ്പണിക്കാരാണ് എന്നൊക്കെ തെറ്റിദ്ധരിച്ച് നിങ്ങൾ കൂടുതൽ അഹങ്കരിക്കാനാണ് തീരുമാനമെങ്കിൽ ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു, ഞങ്ങളിപ്പോ ക്ഷമയുടെ നെല്ലിപ്പലകയിലാണ് നിൽക്കുന്നത്. ഈ ക്ഷമയുടെ നെല്ലിപ്പലകയിൽ ഞങ്ങൾ നിൽക്കുമ്പോ മാർക്സിസ്റ്റ് പാർട്ടിക്കാരന്റെ അരിവാളുണ്ടല്ലോ ചിഹ്നം, ആ അരിവാൾ ചിഹ്നം പോലെ നട്ടല് വളച്ച പോലീസ് അധികാരികൾ ഓച്ചാലിച്ചു നിന്ന് അവർക്കെതിരെ നിങ്ങൾ കേസെടുക്കില്ല എന്ന് തീരുമാനിക്കുകയാണെങ്കിൽ ഞാൻ വിളിച്ചതാണല്ലോ കലക്ടറെ. കലക്ടർ പറഞ്ഞല്ലോ, അയ്യോ ശോഭാജി ഒരു പ്രശ്നവും അവിടെ ഉണ്ടാകില്ല, ഞാൻ രാത്രി തന്നെ വിളിച്ചു പറയാം. ഞങ്ങളുടെ ജില്ലാധ്യക്ഷൻ വിളിച്ചില്ലേ പോലീസ് അധികാരികളെ? അപ്പൊ ഞങ്ങളുടെ ഒരു സഹോദരിക്കെതിരെ നിങ്ങൾ ഇത്തരത്തിലൊരു ആക്രമണം നടത്തുമ്പോ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വം നല്ല രീതിയിൽ ഗൗരവതരമായിട്ട് ആലോചിച്ച് നിങ്ങളുടെ ഗുണ്ടകളെ നിലക്കി നിർത്തിയില്ലെങ്കിൽ ഇത് ഏത് രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് നല്ല രീതിയിൽ തീരുമാനമെടുക്കാനൊക്കെ സാധിക്കുന്ന ആളുകൾ തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ തലപ്പത്തിരിക്കുന്നവർ എന്ന് സൂചിപ്പിക്കാനാണ് ഈ അവസരത്തെ ഞാൻ ഉപയോഗപ്പെടുത്തുന്നത്. ഞങ്ങളുടെ പ്രവർത്തകരുണ്ടല്ലോ, ഞങ്ങളെ നിങ്ങളുടെ നേതാവ് ആരിഫിന്റെ
ഈ ബോർഡ് വെക്കാൻ വേണ്ടിയിട്ട് ആളുകളെ ചില ഏരിയകളിലൊക്കെ ഇറക്കി പണം കൊടുത്ത്. അതുപോലെയല്ല, ഞങ്ങൾ ഇവിടെ കഷ്ടപ്പെട്ട് പ്രവർത്തിച്ച് ഓരോരുത്തരും ഒരുമിച്ച് നിൽക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്റെ പ്രവർത്തകന്മാർക്ക് വേദനിച്ചാൽ, ആ പ്രവർത്തകന്മാരുടെ കുടുംബത്തിന് വേദനിച്ചാൽ, ഏറ്റവും ആദ്യം വേദനിക്കുന്നത് ഇവിടുത്തെ സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിൽ, അത് ശോഭാ സുരേന്ദ്രനായിരിക്കുമെന്ന് പരസ്യമായിട്ട് പ്രസംഗം നടത്തിയിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയാണ്. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ ഞങ്ങൾക്ക് തീർപ്പുണ്ടാകണം. മാർസിസ്റ്റ് പാർട്ടിക്കാരും തെറ്റ് ചെയ്തിട്ടുണ്ട്, അവനെതിരെ കൃത്യമായ നടപടിയെടുക്കണം. ഞങ്ങളുടെ പാർട്ടിയിൽപ്പെട്ടവർ ഞങ്ങളല്ലോ പ്രശ്നം ഉണ്ടാക്കിയത്, നിങ്ങളല്ലേ രാജിയുടെ വീടിനകത്ത് ആദ്യം വന്നത്. അത് കഴിഞ്ഞ് കലക്ടറെ വിളിച്ചു പറഞ്ഞതിന് ശേഷവും ആ രാജിയുടെ വീടിനകത്ത് കയറി ഞങ്ങളുടെ നേതാവിന്റെ ഓട്ടോറിക്ഷ അടിച്ചു പൊളിച്ച് ആ പാവപ്പെട്ട കുട്ടികളെ ആക്രമിക്കാനും ഉപദ്രവിക്കാനും ആരാണ് ഇവർക്കൊക്കെ ലൈസൻസ് കൊടുത്തത്? അതിനാണോ ഇവിടുത്തെ പോലീസ് അധികാരികൾ ജോലി ചെയ്യുന്നത്? അതുകൊണ്ട് ഇത് കൂടുതൽ വിളഞ്ഞ് മുന്നോട്ട് പോകണ്ട എന്നുള്ള സൂചനയ്ക്കായിട്ടാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്. കലക്ടറേമാരോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്, പല സമയത്ത് പല പരാതികൾ കലക്ടർക്ക് നൽകിയിട്ടുണ്ട്. ആ സമയത്തെല്ലാം താങ്കൾ പറഞ്ഞു ഞാൻ കൃത്യമായിട്ടാണ് കാര്യങ്ങൾ നീക്കുന്നത്. ഇനി മര്യാദയ്ക്കല്ല കാര്യങ്ങൾ നിൽക്കുന്നതെങ്കിൽ എസ് പി ഓഫീസിന്റെ മുന്നിലും കലക്ടറുടെ ഓഫീസിന്റെ മുന്നിലും സമരം നടത്താൻ നല്ല ചങ്കൂറ്റമുള്ള പാർട്ടിയുടെ നേതാക്കന്മാർ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിനകത്തുണ്ട് എന്നുകൂടി സൂചന നൽകാനാണ് ഈ അവസരത്തെ ഞാൻ ഉപയോഗപ്പെടുത്തുന്നത്. മറ്റു രാഷ്ട്രീയ കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല, വെറുതെ തീക്കൊള്ളികൊണ്ട് തല ചൊറിയാനുള്ള അവസരം ഉണ്ടാക്കരുത്. നമുക്ക് ആർക്കും ആഗ്രഹമില്ല അക്രമത്തിലൂടെ ഈ നാട് മുന്നോട്ട് പോകണമെന്ന്. ശാന്തിയോടുകൂടി സമാധാനത്തോടുകൂടി ഞങ്ങളുടെ പ്രവർത്തകന്മാർക്ക് ഇവിടെ പ്രവർത്തിക്കണം. കുമാരപുരം പഞ്ചായത്തില് എല്ലാ ബൂത്തുകളിലും ഈ പാർട്ടി അതിശക്തമായിട്ട് മുന്നോട്ട് പോകും. വരാൻ തീരുമാനമെടുക്കുന്ന കോൺഗ്രസുകാരെയും മാർസിസ്റ്റുകാരെയും ഞങ്ങൾ ഞങ്ങളുടെ പാർട്ടിക്കകത്ത് ചേർത്തും. അതിന് ഞങ്ങൾക്ക് ജൂൺ മാസം 4-ാം തീയതി, അതായത് ഇലക്ഷന്റെ റിസൾട്ട് വരണവരെ കാത്തിരിക്കേണ്ട കാര്യമൊന്നുമില്ല. അതെടുത്തിട്ടുള്ളത് ഞങ്ങളുടെ പ്രവർത്തകന്മാരും നേതൃത്വവും ഒരുമിച്ചാണെങ്കിൽ ആ തീരുമാനം നടപ്പിലാക്കിയിട്ടേ ഈ കുമാരപുരം പഞ്ചായത്തിലെ നേതൃത്വം ഇനി സമാധാനപൂർവ്വം ഞങ്ങൾ ഇരിക്കൂ. ഞങ്ങൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾക്ക് ജനാധിപത്യം സംസാരിക്കാം, നിങ്ങൾക്ക് രാഷ്ട്രീയം പറയാം, നിങ്ങൾക്ക് നിങ്ങളുടെ നേതാക്കന്മാരെ കുറിച്ച് പറയാം. എടോ കുമാരപുരം പഞ്ചായത്തില് പൊട്ടക്കിണറ്റിലെ കിടക്കുന്ന തവളകളെ, ഞങ്ങളുടെ പാർട്ടിയുടെ പ്രവർത്തകന്മാരെ കൈകാര്യം ചെയ്യാൻ വന്ന കുട്ടി സഖാക്കളെ, ഒരു കാര്യം മനസ്സിലാക്കിക്കോ, ഭാരതീയ ജനതാ പാർട്ടിയിൽ ചേരാൻ വേണ്ടിയാണ് നിന്റെ വലിയ മുന്തിയ നേതാവ് ഇ പി ജയരാജൻ ഡൽഹിയിലേക്ക് വണ്ടി കയറിയത്. കാപ്പും തരവും കിട്ടിയാൽ ഇനിയും ആളുകൾ വരും. ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ NDA കേരളത്തിന്റെ മുഖ്യമന്ത്രി കസേര പിടിക്കാൻ സജ്ജമായി കൊണ്ടിരിക്കുന്ന ഒരു കാലാംശത്തിലാണ് നിങ്ങളൊക്കെ അനാവശ്യമായ കാര്യപരിപാടിയുമായി നടക്കുന്നത്. ജയിലിനകത്ത് കടക്കുമ്പോ കരയാൻ നിന്റെ ഭാര്യ അമ്മയും മാത്രമേ ഉണ്ടാവുള്ളൂ, ആരിഫ് പോലും ഉണ്ടാകില്ല എന്ന് ഓർത്താൻ നല്ലതാണ് എന്ന് പറഞ്ഞുകൊണ്ട് മറ്റു കാര്യങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. ഇവിടെ ഇനിയും ആളുകൾ, നേതൃനിരയിലുള്ള ആളുകൾ ഉണ്ട്. എല്ലാവർക്കും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന എന്റെ പ്രവർത്തകന്മാരോട്, നമ്മൾ നമ്മുടെ പ്രസ്ഥാനത്തെ വളർത്താൻ, കരിപിടിപ്പിക്കാൻ ഈ ഓരോ അവസരത്തെയും ഉപയോഗപ്പെടുത്തണം എന്ന് മാത്രം അഭ്യർത്ഥിച്ച് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. ഈ പ്രതിഷേധ ധർണ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം, വന്ദേ മാതരം. അടുത്തായിട്ട് മുഖ്യ പ്രഭാഷണം നടത്തുന്നതിലേക്ക് ഭാരതീയ ജനതാ പാർട്ടിയുടെ ദക്ഷിണ മേഖലയുടെ പ്രസിഡന്റ് ശ്രീ കെ സോമൻ അവരെ വളരെ സ്നേഹപൂർവ്വം ക്ഷണിക്കും. ഈ പ്രതിഷേധ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ഏറെ ബഹുമാനനായ ശ്രീ പാറയിൽ രാധാകൃഷ്ണൻ അവർ ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത പാർട്ടിയുടെ സംസ്ഥാന ഉപാധ്യക്ഷ ശ്രീമതി ശോഭാ സുരേന്ദ്രൻ അവർ, പാർട്ടി ജില്ലാ അധ്യക്ഷൻ ശ്രീ എം വി ഗോപകുമാർ, മണ്ഡലം കമ്മിറ്റിയുടെ അധ്യക്ഷന്മാർ ശ്രീ ദിലീപ്, പ്രിയപ്പെട്ട ശ്രീ മഹേഷ്, സംസ്ഥാന കൌൺസിൽ അംഗം പ്രിയപ്പെട്ട ശ്രീ മടത്തിൽ ബിജു, ശ്രീ പാറയിൽ രാധാകൃഷ്ണൻ അവർ, ശ്രീമതി ഇന്ദുലേഖ, പാർട്ടിയുടെ മണ്ഡലം ജനറൽ സെക്രട്ടറിയും കൗൺസിലറുമായിട്ടുള്ള ബഹുമാന്യായ ശ്രീമതി സുഭാഷിണി, വേദിയിലുള്ള നേതാക്കന്മാർ, സഹപ്രവർത്തകർ, ജനാധിപത്യ വിശ്വാസികൾ, എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം.
ദീർഘമായ ഒരു പ്രസംഗത്തിന്റെ പ്രസക്തി ഇവിടെയില്ല. പ്രിയപ്പെട്ട സുരാജ്, സുമേഷ്, അതേപോലെ രാജേന്ദ്രൻ, ജബ്ബാർ എന്ന് വിളിക്കുന്ന രാജേന്ദ്രനും ഇന്നലെ രാത്രി മുതൽ പോലീസിന്റെ കസ്റ്റഡിയിലാണ്. അവരെന്ത് തെറ്റ് ചെയ്തു എന്ന് പോലീസ് ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇന്നലെ രാത്രിയിൽ കസ്റ്റഡിയിലെടുത്ത ആളുകളെ ഈ സമയം വരെയും കോടതിയുടെ മുമ്പാകെ ഹാജരാക്കിയിട്ടില്ല. പോലീസ് ബോധപൂർവം രാജേന്ദ്രനെയും സുമേഷിനെയും മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ ഹാജരാക്കുമ്പോൾ സ്വാഭാവികമായും അവരെ റിമാൻഡ് ചെയ്യും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. രാജേന്ദ്രൻ ഒരു പട്ടികജാതിക്കാരനാണ്. വയോധിക മാത്രമായിട്ടുള്ള അമ്മ മാത്രമാണ് ആ വീട്ടിലുള്ളത്. അവിടെ നിന്നും അയാളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയാണ്. വീടടിച്ചു പൊട്ടിച്ചതിന്റെ വേദനയിൽ, തന്റെ തൊഴിലുപാധിയായിട്ടുള്ള വാഹനം അടിച്ചു പൊട്ടിച്ച വേദനയിൽ, ഭാര്യയെ ആക്രമിച്ച വേദനയിൽ കഴിയുന്ന സുമേഷിനെ പാർട്ടിയുടെ മണ്ഡലം ജനറൽ സെക്രട്ടറിയാണ് അറസ്റ്റ് ചെയ്തു. പോലീസ് ഇതുവരെ അറസ്റ്റ് രേഖപ്പെടുത്താതെ ബോധപൂർവം ജയിലിൽ വിടുക എന്നുള്ള താല്പര്യത്തിൽ രാത്രിയുടെ അവസാന നിമിഷം കോടതിയിൽ നിന്ന് ഹാജരാക്കാതെ മജിസ്ട്രേറ്റിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പോവുകയാണ്. എനിക്ക് നല്ല കരളുറപ്പുണ്ട്, നല്ല കരളുറപ്പും നല്ല ഉത്തമമായ ബോധ്യവുമുണ്ട്. സുമേഷും രാജേന്ദ്രനും ഒരു 100 ദിവസം ജയിലിൽ കിടന്നാലും ഒരു നൊമ്പരവും ഇല്ലാതെ ഈ പ്രസ്ഥാനത്തിൽ അവർ പ്രവർത്തിക്കുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് ഉത്തമമായ ബോധ്യമുണ്ട്. ബഹുമാനായ ജില്ലാ അധ്യക്ഷന്റെ നിർദ്ദേശപ്രകാരം ഞാൻ രാവിലെ DYSP വിളിച്ചിരുന്നു. ഇവിടെ ശ്രീമതി ശോഭാ സുരേന്ദ്രൻ സൂചിപ്പിച്ചതുപോലെ കാണുമ്പോഴും പറയുമ്പോഴും നല്ല പക്വതയുണ്ടായിരുന്നു. പക്ഷേ ആ DYSP കാണിച്ചത് ഒന്നാം തരം തന്തയില്ലായ്മയാണ് എന്ന് ഈ സന്ദർഭത്തിൽ നമുക്ക് പറയാതിരിക്കാൻ നിർവാഹമില്ല. നല്ല തന്തയില്ലായ്മയാണ്. ഇതിനപ്പുറത്തേക്ക് എന്തെങ്കിലും പറയാൻ എന്റെ മാന്യത എന്നെ അനുവദിക്കുന്നില്ല. മര്യാദ ഉണ്ടായിരുന്നെങ്കിൽ അപ്പുറത്ത് നിന്ന് അറസ്റ്റ് ചെയ്യുമായിരുന്നു. ഇന്നലെ രാത്രിയിൽ തന്നെ സുമേഷിന്റെ ഭാര്യ കൃത്യമായി മൊഴി കൊടുത്തിട്ടുണ്ട്, ആളുടെ പേര് പറഞ്ഞിട്ടുണ്ട്. എന്താ പിടിക്കാത്തത്? എന്താണ് പിടിക്കാത്തത്? ഇവിടുത്തെ പഴയ LC സെക്രട്ടറി കൃഷ്ണൻകുട്ടിയുടെ മകന് എന്താണ് DYSP? എന്താണ് സാറേ, അവന് കൊമ്പുണ്ടോ? അവന് കൊമ്പുണ്ടോ? നിങ്ങൾക്ക് പിടിക്കാൻ പറ്റില്ല എങ്കിൽ നിങ്ങളൊന്ന് ഞങ്ങളോട് പറഞ്ഞാ മതി. എവിടെയാണ് ഇരിക്കുന്നതെന്ന് വെച്ചാൽ അവിടെ പോയി പിടിച്ചുകൊണ്ടുവരാൻ തന്നേടമുള്ളവര് ഈ പ്രസ്ഥാനത്തിലുണ്ട്. പക്ഷെ പരിക്കോടെയായിരിക്കും നിങ്ങളെ ഏൽപ്പിക്കുക. എന്ത് പരിക്കാണ് അവനുള്ളത്? ഇന്നലെ രാത്രിയിൽ അവനെ ആശുപത്രിയിൽ കൊണ്ടുവരുമ്പോ ഞങ്ങളുണ്ട് അവിടെ, 100 പോലീസുണ്ട് അവിടെ. അപ്പോഴുണ്ട് സുമേഷ്, അവിടെ അപ്പോഴുണ്ട് രാജേന്ദ്രൻ. എന്താ നിങ്ങൾ പിടിക്കാഞ്ഞേ? ഞങ്ങളെല്ലാം പോയതിനു ശേഷം, ഞങ്ങളെല്ലാം പിരിഞ്ഞു പോയതിനു ശേഷം രാത്രിയിൽ നിങ്ങൾ അവനെ പിടിച്ചുകൊണ്ടുപോയി ഈ സമയവും നിങ്ങളുടെ കസ്റ്റഡിയിൽ വെച്ചിരിക്കുകയാണ്. സുമേഷിന്റെ വീട് ആക്രമിച്ചവൻ സുഖവാസ കേന്ദ്രത്തിലാണ്. ശോഭാ സുരേന്ദ്രന്റെ പോസ്റ്ററിന്റെ തലവെട്ടി എടുത്തു മാറ്റി വെച്ചവനെ നിങ്ങൾ സംരക്ഷിക്കുകയാണ്. ഇതെന്ത് നാടാണിത്? കുമാരപുരത്ത് വളരുന്ന പ്രസ്ഥാനം, പ്രിയമുള്ളവരെ, ജനങ്ങളുടെ ഇടയിൽ വലിയ സ്വീകാര്യതയുള്ള പ്രസ്ഥാനം. അത് ചെങ്കൊടി പിടിക്കുന്ന പ്രസ്ഥാനമല്ല, അത് കുങ്കുമഹരിത പതാക പിടിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയാണ് എന്ന് CPM നേതൃത്വം തിരിച്ചറിഞ്ഞിരിക്കുക. നമ്മുടെ ഒരു സഹപ്രവർത്തക സഹോദരനെ ഈ തെമ്മാടിക്കൂട്ടം കുത്തിക്കൊന്നത് നമുക്ക് മറക്കാൻ പാടില്ല. ഈ പഞ്ചായത്തിൽ നമ്മുടെ ഒരു സഹപ്രവർത്തകൻ നിഷ്ഠൂരമായി കൊല ചെയ്യപ്പെട്ടത് നമുക്ക് ഈ സന്ദർഭത്തിൽ ഓർത്തെടുക്കേണ്ടതായിട്ടുണ്ട്. പാർട്ടിക്കുള്ളിൽ പാർട്ടി ഗ്രൂപ്പിസമുണ്ട് കുമാരപുരത്ത്. ഞാനതിന്റെ ഉള്ളറകളിലേക്കാകെ പോകുന്നില്ല. ജില്ലാ സെക്രട്ടറിയെ മെമ്പറും സഹകരണ ബാങ്കിന്റെ ഡയറക്ടർ ബോർഡ് മെമ്പറും ഒക്കെ ആയിരുന്ന ഒരു ചെറുപ്പക്കാരൻ തരം താഴ്ത്തപ്പെട്ടതിന്റെ വേദനയിൽ ഒരു കൂട്ടം സഖാക്കന്മാർ ഇവിടെ ഇരിക്കുമ്പോ ആ സഖാക്കന്മാർ പ്രതികാരം ചെയ്യാൻ അവരുടെ നേതൃത്വത്തോട് അവസരം പാർത്തിരിക്കുമ്പോ അവരെ കത്തിക്കൊടുത്ത്, മയക്കുമരുന്ന് കൊടുത്ത്, മദ്യം കൊടുത്ത്, കഞ്ചാവ് കൊടുത്ത് അവർ RSS BJP പ്രവർത്തകന്മാരുടെ നേരെ വിടുമ്പോ സുമേഷ് എന്ത് തെറ്റു ചെയ്തു?
പാർട്ടിയുടെ മുതിർന്ന ചുമതല വഹിച്ചുകൊണ്ട് സുമേഷും ഭാര്യ രാജിയും വളരെ മാന്യമായ പൊതുപ്രവർത്തനം ചെയ്യുമ്പോ അവന്റെ വീട്ടിലേക്കുള്ള വഴിയുടെ മതിലിൽ അവൻ പ്രവർത്തിക്കുന്ന പ്രസ്ഥാനത്തിന്റെ സ്ഥാനാർത്ഥിയുടെ പോസ്റ്റർ എന്നെ പരിഹസിക്കുകയും അവനെ അപമാനിക്കുന്ന തരത്തിലുള്ള പ്രചരണത്തിനും നേതൃത്വം കൊടുക്കുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ശൈലിയാണോ? ഇത് മര്യാദയാണോ? തൊഴിലാളി വർഗ സർവാധിപത്യത്തിന് വേണ്ടി തൊഴിലാളിയെ സംഘടിപ്പിക്കുന്ന പ്രസ്ഥാനം, തൊഴിലാളിയായിട്ടുള്ള പാവപ്പെട്ട ചെറുപ്പക്കാരനായിട്ടുള്ള സുമേഷിന്റെ തൊഴിലുപകരണമായിട്ടുള്ള വാഹനമല്ലേ നിങ്ങൾ അടിച്ചു പൊട്ടിച്ച് കളഞ്ഞത്? നിങ്ങൾ ആർക്കൊപ്പമാണ്? പോലീസിന് നിങ്ങളെ അധികാരം സംരക്ഷിക്കാൻ സാധിക്കുമെന്ന് കരുതണ്ട. നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ഞങ്ങൾക്ക് വിവരങ്ങൾ കിട്ടുന്നുണ്ട്. സുമേഷിന്റെ വീടാക്രമിച്ച, വാഹനം അടിച്ചു പൊട്ടിച്ച, രാജിയോട് മര്യാദകൾ കാണിച്ച ആളുകൾ എവിടെയാണ് ഒളിവിരിക്കുന്നത് എന്ന് കൃത്യമായി നിങ്ങളുടെ സഹയാക്കന്മാരെന്ന് പറയുന്നവർ ഞങ്ങൾക്ക് വിവരങ്ങൾ തന്നിട്ടുണ്ട്. ആ ബോധ്യത്തിലാണ് ഞാൻ പറഞ്ഞത്, വേണമെങ്കിൽ പിടിച്ചുകൊണ്ടുവരാം, വേണമെങ്കിൽ പിടിച്ചുകൊണ്ടുവരാം. ഈ കുമാരപുരത്ത് സമാധാനം നിലനിൽക്കണം. പ്രിയമുള്ളവരെ, ഇവിടെ അശാന്തി ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവരാണിവർ. ഇരുളിന്റെ മറവിൽ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തകൾ നടത്തുന്നതിന് സംരക്ഷണം കൊടുക്കുന്നവരാണ് സി പി എമ്മിലെ ഒരു കൂട്ടം ആളുകൾ. നമുക്ക് ഈ നാട്ടിൽ സമാധാനം പുലരണം. ഇവിടുത്തെ ചെറുപ്പക്കാർ നാളെ തൊഴിൽ തേടി വിദേശത്ത് അയൽ സംസ്ഥാനത്തേക്ക് പോകുന്നതിനുള്ള സാഹചര്യം ഉണ്ടാവണം. പിന്നെ വല്ലാണ്ട് നമ്മൾ ഇറങ്ങി പുറപ്പെടാത്തത് എന്തെന്ന് ചോദിച്ചാൽ, ശ്രീമതി ശോഭാ സുരേന്ദ്രൻ പറഞ്ഞതുപോലെ ഇന്ന് ഈ കേസിലെ പ്രതികളായിട്ടുള്ള ആളുകൾ ശ്രീമാൻ ശ്യാമിന്റെ പേരാണ് പറഞ്ഞിട്ടുള്ളത്. ആ ശ്യാമടക്കം ഒരുപക്ഷേ നാളെ വരുന്ന കാലം ബി ജെ പിയുടെയും സംഘത്തിന്റെയും കൊടി പിടിച്ച് കുമാരപുരത്തിന്റെ തെരുവിലൂടെ വരേണ്ടവരാണ് എന്ന ബോധ്യമാണ് ഞങ്ങൾ വല്ലാണ്ട് കടന്നു കയറാൻ തയ്യാറാകാത്തത്. ഇങ്ങോട്ടൊരു വീട് കയറിയാൽ അങ്ങോട്ട് 10 വീട് കയറാനുള്ള ശേഷി ഇന്നുണ്ട്. അതിന് എം എൽ എ വേണ്ട, അതിന് പഞ്ചായത്ത് മെമ്പറും വേണ്ട, അതിന് ഭരണം വേണ്ട, അതിന് ആത്മാർത്ഥതയുള്ള ആദർശമുള്ള ഒരു കൂട്ടം ചെറുപ്പക്കാർ ഈ പ്രസ്ഥാനത്തിന്റെ കൈമുതലാണ്. അത് കൈമുതലാക്കിക്കൊണ്ടാണ് ഞങ്ങൾ ഈ കാലത്തുമത്രയും ഈ നാട്ടിൽ പ്രവർത്തിക്കുന്നത്. ഞാൻ വല്ലാണ്ട് നീട്ടുന്നില്ല. കുറെ കാലം മുമ്പ് ഒരു കൊച്ചുവാവ ഉണ്ടായിരുന്നു ഇവിടെ ഈ കുമാരപുരം പഞ്ചായത്തിൽ. ഒരു കൊച്ചുവാവ ഉണ്ടായിരുന്നു. ആ കൊച്ചുവാവ എങ്ങനെയാണ് കൈകാര്യം ചെയ്യപ്പെട്ടത് എന്ന് ഇപ്പോൾ സുമേഷിന്റെ വീട്ടിലേക്ക് കയറിയ പുതിയ സഖാക്കന്മാർ ഒന്ന് അന്വേഷിക്കുന്നത് നല്ലതായിരിക്കും. ഇവിടെ പെട്ടൊരു വിദ്യാധരം സഖാവ് ഉണ്ടായിരുന്നു. ആ വിദ്യാധരം സഖാവ് എങ്ങനെയാണ് ഈ നാട്ടിലാകെ നടന്നത് എന്ന് പുതിയ സഖാക്കന്മാർ അന്വേഷിക്കുന്നത് നല്ലതായിരിക്കും. വിദ്യാധരനും കൊച്ചുവാവയും സംഘത്തിന്റെ ശാഖയിൽ പോകുന്ന സ്വയം സേവക സഹോദരന്മാർ നിരന്തരമായി ഉപയോഗിക്കുന്ന ദണ്ഡ എന്ന ആയുധത്തിന്റെ ചൂടേറ്റുവാങ്ങിയവരാണ്. അത് നിങ്ങൾ അറിയുന്നത് നല്ലതായിരിക്കും. ഞങ്ങൾക്ക് അക്രമത്തിൽ താല്പര്യമില്ല. നാട്ടിൽ സമാധാനം പുലരണം. സുമേഷിന്റെ വീട് അതിക്രമിച്ചവരെ, രാജി അപമാനിച്ചവരെ, ആ കുഞ്ഞുമക്കളെ മൃഗീയമായി മർദ്ദിച്ചവരെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരാൻ, നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരാൻ കായംകുളത്തിന്റെ ബഹുമാനായ DYSP അങ്ങ് ഇന്ന് രാത്രിയിൽ ശ്രമിച്ചാൽ അവരെ പൊട്ടിക്കാൻ സാധിക്കും. ആരാണങ്ങയുടെ കൈകൾ തടയുന്നത്? ആരാണങ്ങയെ തടയുന്നത്? അങ്ങ് നീതിബോധമുള്ള ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥനാണ് എന്ന വിശ്വാസം ഇപ്പോഴും ഞങ്ങൾ കൊണ്ട് നടക്കുകയാണ്, ഇപ്പോഴും കൊണ്ട് നടക്കുകയാണ്. ഞങ്ങൾക്ക് നീതി നിഷേധിക്കുകയാണ്. സുമേഷ് ജയിലിലേക്ക് പോവുകയാണ്. പട്ടികജാതിക്കാരനായ രാജേന്ദ്രൻ ജയിലിലേക്ക് പോവുകയാണ്. ജയിൽ ഞങ്ങൾക്ക് ഒരു പുത്തരിയല്ല, 1.5 വർഷക്കാലവും 22 മാസക്കാലവും ജയിലിൽ കിടന്ന ഞങ്ങളുടെ പൂർവികര് ഞങ്ങൾക്ക് ജയിലിന്റെ കഥകൾ പറഞ്ഞു നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ജയിൽ ഞങ്ങൾക്ക് ഒരു പുത്തരിയല്ല, ഞങ്ങൾക്ക് നീതിയാണ് ആവശ്യം. സുമേഷിന്റെ വീടാക്രമിച്ചവരെ, രാജ്യം മർദ്ദിച്ചവരെ, സുമേഷിന്റെ മക്കളെ മൃഗീയമായി മർദ്ദിച്ചവരെ അറസ്റ്റ് ചെയ്ത് നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാൻ പോലീസ് അടിയന്തരമായ ജാഗ്രത പുലർത്തണം എന്ന് അഭ്യർത്ഥിക്കുന്നതോടൊപ്പം ഇവിടെയുണ്ടായ അക്രമ സംഭവങ്ങളിൽ അതിശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വർത്തമാനം അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം, വന്ദേ മാതരം. നമ്മുടെ ഈ യോഗം ഇനി നീട്ടിക്കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു കാര്യം സൂചിപ്പിക്കുകയാണ്. ഇവിടെ കെ സോമൻ അവർ സൂചിപ്പിച്ച പോലെ നമ്മുടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ശ്രീമതി രാജി സുമേഷിനെ